ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേ കദാ സങ്കലിതാനന്ദമാം മാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കും നീതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ വന്നീല. മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നുകൊണ്ടുമതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണപങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളിച്ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിദ്ധം വസിഷ്ഠമുനിയുമരുൾ ചെയ്തു. കേൾക്ക നാളപ്പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറു പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽ കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഷ്ടി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടു വായകെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം.
മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്കകുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി യുദ്ധം സുമന്ത്രരെയും നിയോഗിച്ചതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തദാ പത്നിയോടും അതിഭക്ത്യാ രഘൂത്തമൻ പൊൽക്കലശസ്തിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരുച്ചരുളിച്ചെയ്തു പുണ്യവാനായേനടിയനദീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുട വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ ത്വൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമ ചൊന്നതു നീയടോ നന്നായറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷദൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനുമിദ്ധം അവതരിച്ചിടിന ശ്രീപദേ ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാമനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ സർവേഷഗോചരനായന്തര്യാമിയായി സർവജഗത്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ
മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലേ യോഗമായ ജാതനാഗം. എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവു താൻ അരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുദാ. ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിനിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായകമാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായകമേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ. കുത്രചിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊല്ലുവാനായുഴറി വന്നേനഹം. വൈദേഹിയോടുമുപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നിടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവും നീ രാജ്യഭോക്താവും നീയത്രേ. വത്സ മമ ത്വം ബഹിപ്രാണനാകയാലുത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാലില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവസംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേകവൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു കുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയേ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്തി വണങ്ങി വാണിടിനാൾ.